അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠമാണ്, സജദന ശുക്ര ലില്ല എന്ന്. ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മഫ്ഊൽ ലഹു എന്നുള്ളതിനെ കുറിച്ചാണ്. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രവർത്തനം പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിനൊരു കാരണമുണ്ടാവും, ആ കാരണത്തിനാണ് മഫ്ഊൽ ലഹു എന്നുള്ളത് പറയാം. നിങ്ങളെ മുമ്പിൽ എന്തുണ്ട്, കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. അത് നമ്മളെ പാഠത്തിൻ്റെ ആദ്യത്തിലുള്ള പാരഗ്രാഫിൽ നിന്ന് എടുത്തതാണ്. അതൊന്നും എന്താവാ ഞാൻ അർത്ഥം വെക്കാം. ഫകുംനാ, ഞങ്ങൾ നിന്നു. ഇജ്ലാലുൽ ലഹു, അദ്ദേഹത്തെ ബഹുമാനിക്കാനും വേണ്ടി. അപ്പോൾ നിൽക്കാനുള്ള കാരണം എന്താ, ബഹുമാനിക്കുക എന്നുള്ളതാണ്. ദഅൽ ഉസ്താദു, ഉസ്താദ് പ്രാർത്ഥിച്ചു. റഗബത്തും വിഷിഫാ, ഈ രോഗശമനം ആഗ്രഹിച്ചതിന് വേണ്ടി. അപ്പോൾ ഉസ്താദ് പ്രാർത്ഥിക്കാനുള്ള കാരണം രോഗശമനത്തിൽ പിന്നെന്താണ് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നഷർണ ശംസിയത്ത, ഞങ്ങളെന്തായി, കുട നിവർത്തി. ഖൗഫം മിനൽ ബലലി, നനവ് ഭയപ്പെട്ടതിന് വേണ്ടി. അപ്പം കുട നിവർത്താനുള്ള കാരണം എന്താ, നനവ് ഭയപ്പെടുക എന്നുള്ളതാണ്. സൊല്ലൈന റക്കായത്തൈന്, ഞങ്ങൾ രണ്ട് റക്കായത്ത് എന്തായി, നിസ്കരിച്ചു. തഹിയ്യത്തലിൽ മസ്ജിദി, മസ്ജിദിന് അതായത് പിന്നെ പള്ളിക്ക് അഭിസംബോധനം ചെയ്യാൻ വേണ്ടി. അപ്പം ഞങ്ങൾ രണ്ടരക്കാത്ത് നിസ്കരിക്കാനുള്ള കാരണം പള്ളിയോട് അഭിസംബോധനം ചെയ്യാൻ വേണ്ടിയാണ്. സജദന സജദത്തൻ, ഞങ്ങളെന്തായി, ഒരു സുജൂദ് ചെയ്തു. ശുക്രലില്ല, അള്ളഹാനോട് നന്ദി പ്രകടിപ്പിക്കാനും വേണ്ടി. അപ്പം ഞങ്ങൾ സുജൂദ് ചെയ്യാനുള്ള കാരണം അള്ളഹാനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഞാനിവിടെ മഫ്ഊൽ ലഹു പ്രത്യേകമായിട്ട് ചുവപ്പ് മഷീൽ എന്തായിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് കളർ കൊണ്ട് എന്തായിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇജ്ലാലൻ എന്നുള്ളത് മഫ്ഊൽ ലഹുവാണ്, അതായത് നിൽക്കാനുള്ള കാരണമാണ് ബഹുമാനിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള കാരണമാണ് എന്ത്, റഗബത്ത്, ആഗ്രഹം എന്നുള്ളത്. അതുപോലെ തന്നെ കുട നിവർത്താനുള്ള കാരണം ഖൗഫ്, പേടിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള കാരണം തഹിയ്യത്ത്, പിന്നെ പള്ളിയോടുള്ള അഭിസംബോധനയാണ്. അതുപോലെ തന്നെ പിന്നെ സുജൂദ് ചെയ്യാനുള്ള കാരണം നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എന്ന്. അപ്പോൾ ഇതിനാണെന്ന് പറയാം മഫ്ഊൽ ലഹു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി പ്രവർത്തിക്കുമ്പോഴും അതിനൊരു കാരണമുണ്ടാവും, ആ കാരണത്തിനാണ് മഫ്ഊൽ ലഹു എന്ന് പറയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ മഫ്ഊൽ ലഹു ആയിട്ട് വരുന്നത് മസ്തറാണ്. മസ്തറുകാർ എന്താ, അടിക്കൽ, എഴുതൽ, തിന്നൽ, പോവൽ എന്നൊക്കെ അർത്ഥം നൽകുന്ന വേർഡിനാണെന്ന് പറയാം മസ്തർ എന്ന് പറയാം. നമ്മളിപ്പം സൊർഫാക്കുമ്പം മൂന്നാമതായിട്ട് വരുന്നത് ലൊറബ യെറിബു ലൊർബൻ, ലൊർബൻ എന്ന് പറഞ്ഞാൽ അടിക്കൽ, അതാണെന്ത് മസ്തർ. നസറ എൻസുറു നസ്രൻ, അപ്പോൾ എന്താണ് നസ്രൻ എന്ന് പറഞ്ഞാൽ സഹായിക്കൽ, അതാണ് മസ്തർ. അപ്പോൾ ഈ മസ്തർ മാത്രമേ മഫ്ഊൽ ലഹു ആയിട്ട് എന്താവുള്ളൂ, വരുള്ളൂ എന്ന്. അത് പ്രത്യേകം നാണം ശ്രദ്ധിക്കണം. തദ്രീബാത്തിലേക്ക് എന്താവാ പ്രവേശിക്കാം. ആദ്യത്തെന്താ, നുലാഹിദുൽ അംസിലത്ത ലിൽ മഫ്ഊൽ ലഹു, മഫ്ഊൽ ലഹുവിനുള്ള ഉദാഹരണങ്ങൾ എന്താവാ നമുക്കൊന്ന് നിരീക്ഷിക്കാം. ലൊറബൽ വാലിദു വലദുഹു, ഉപ്പ എന്തായി, മകനെ അടിച്ചു. തഹദീബൻ, അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയെന്ന്. അപ്പോൾ അടിക്കാനുള്ള കാരണം തഹദീബൻ, അനുസരണ പഠിപ്പിക്കലാണ്, അതാണ് തഹദീബ് എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ ലഹു. ഹറബ സാഹിറു, സന്ദർശകൻ ഓടി. മിനൽ ഗോബത്തി, കാട്ടിൽ നിന്ന്. ഖൗഫം മിനൽ വുഹൂഷി, അന്യജീവികളെ ഭയപ്പെട്ടത് കാരണത്താൽ. അപ്പോൾ ഖൗഫൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ ലഹു. അദ്ദേഹം ഓടാനുള്ള കാരണം എന്താ, പേടിയാണ്. യുസാഇദുൽ ഗനിയു, ധനികൻ സഹായിക്കും. അൽ മഹറൂമ, ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ. ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ. അപ്പോൾ സഹായിക്കാനുള്ള കാരണം ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഹുബ്ബൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ ലഹു. യജഅലൂന അസാബിഅഹും, അവർ അവരുടെ വിരലുകളെ ആക്കും. ഫി ആദാനിഹിം, അവരുടെ ചെവിടിൽ. ഹദറൽ മൂത്തി, മരണത്തോട് ഭയപ്പെട്ട കാരണത്താൽ. അപ്പം വിരൽ ചെവിയിൽ വെക്കാനുള്ള കാരണം എന്താണ്, മരണത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മഫ്ഊൽ ലഹു അദറ എന്നുള്ളതാണ്, ഭയപ്പെടുക എന്നുള്ള അർത്ഥം നൽകുന്ന ഹദറ എന്നുള്ളതാണ്. അടുത്ത തദ്രീബാത്ത്, ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, അതെന്താക്കണം, അറബിയാക്കണം. ഒന്നാമത്തത്, സുഹൃത്തിന് നന്ദിയായി ഞാൻ ഒരു വാച്ച് സമ്മാനിച്ചു. അഹ്ദൈത്തു, ഞാൻ സമ്മാനിച്ചു. ഇലാ സ്വദീഖി, എൻ്റെ കൂട്ടുകാരനിലേക്ക്. സായത്തൻ, ഒരു വാച്ച്. ശുക്രല്ലഹു, അവന് നന്ദി പ്രകടിപ്പിച്ചു കൊണ്ട് എന്ന്. അപ്പം ഞാൻ സമ്മാനിക്കാനുള്ള കാരണം എന്താണ്, അവനോടുള്ള നന്ദിയാണ്. അപ്പോൾ ശുക്രൻ എന്നുള്ളതാണ് മഫ്ഊൽ ലഹു. പൂച്ചയെ പേടിച്ചുകൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു. ഇഖ്തഫ, ഒളിച്ചു. അൽ ഫിഖ്റു, എലി. ഫിൽ ഹുജ്രി, മാളത്തിൽ. ഖൗഫൻ മിനൽ ഹിറത്തി, പൂച്ചയിൽ നിന്നുള്ള പേടി കാരണത്താൽ. അപ്പോൾ ഈ ഖൗഫൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊൽ ലഹു. കാരണം പേടിച്ചത് കൊണ്ടാണ് എന്താണത്, ഈ എലി മാളത്തിൽ ഒളിച്ചത്.
അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസി നിസ്കരിച്ചു. യുസല്ലി നിസ്കരിക്കുന്നു അൽ മുഅ്മിനു സത്യവിശ്വാസി എഹ്തിസാബം മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ എഹ്തിസാബ് എന്നുള്ളതാണ് ഇവിടെ മഫൂലുഹു. കാരണം കൂലി ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ നിസ്കരിക്കുന്നത്. അപ്പോൾ കൂലി ആഗ്രഹിക്കുക എന്നുള്ളതാണ് നിസ്കരിക്കാനുള്ള കാരണം. അടുത്ത തദ്രീബാത്ത് നമ്മളെ മുമ്പിൽ അറബി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മലയാളം എഴുതാനാണ്. മാ ലഇബ തിഫ്ലു കുട്ടി കളിച്ചിട്ടില്ല, ഫീ സാഹിലിൽ ബഹരി കടൽ തീരത്തിൽ, ഖൗഫം മിനൽ മൂജി തിരമാല ഭയപ്പെട്ടത് കാരണത്താൽ. അപ്പോൾ കുട്ടി കളിക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് തിരമാല ഭയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഖൗഫൻ എന്നുള്ളതാണ് ഇവിടെ മഫൂലുഹു. കാമൽ ഹാദിറൂന ഹാജറായവരെല്ലാം എണീറ്റു, ഇക്രാമല്ലിൽ വസീരി മന്ത്രിയെ ബഹുമാനിക്കാനും വേണ്ടി. അപ്പോൾ എല്ലാവരും നിൽക്കാനുള്ള കാരണം മന്ത്രിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബഹുമാനിക്കുക എന്നുള്ളതിന് ഇക്രാമൻ എന്നാണ് പറയുക, അതാണ് ഇവിടെ മഫൂലുഹു. ഔലമൽ അറൂസു മണവാളൻ സദ്യ നൽകി, ഹുബ്ബല്ലി സുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇഷ്ടപ്പെട്ടതിന് വേണ്ടിയെന്ന്. അപ്പം ഇവിടെ സദ്യ നൽകാനുള്ള കാരണം എന്താ, നബിയുടെ ചര്യ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുക എന്നുള്ളതിന് ഇവിടെ ഹുബ്ബൻ എന്നാണ് പറയുക, അതാണ് ഇവിടെ മഫൂലുഹു. അടുത്ത തദ്രീബാത്ത് യോജിച്ച മഫൂലുഹു കൊണ്ട് പൂരിപ്പിക്കാനാണ്. അപ്പോൾ ആദ്യത്തത് അഹ്ദൈതു ഞാൻ നൽകി, ഇല ഉസ്താദി എൻ്റെ ഉസ്താദിലേക്ക്, ജായിസത്തൻ ഒരു സമ്മാനം. അപ്പോൾ ബ്രാക്കറ്റുള്ളത് ഇക്രാമൻ ഖൗഫൻ ഇക്രാമൻ എന്നുള്ളതാണ്. ഇക്രാമൻ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, ഖൗഫൻ എന്ന് പറഞ്ഞാൽ പേടിക്കുക. അപ്പം ഒരു ഇക്രാമിന് ഫത്തഹാണ് അവസാനത്തിൽ, ഒരു ഇക്രാമിന് ലൊമ്മാണ്. അപ്പോൾ എന്താണ് ലൊമ്മുള്ളത് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മഫൂലുഹുവിൻ്റെ അവസാനത്തിൽ ഈറാബായിട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഫത്തഹാണ്. ഫത്തഹാണ് എന്താ നൽകുക. അതുകൊണ്ട് ഇവിടെ എന്താണ് യോജിച്ചത്, ഇക്രാമൻ എന്നുള്ളതാണ്. അതായത് ഉസ്താദിനെ ബഹുമാനിക്കാനും വേണ്ടി. ഖൗഫർ എന്താ പേടിക്കുക, പേടിക്കാനും പേടിച്ചതിന് വേണ്ടി ആരും സമ്മാനം നൽകൂലല്ലോ. അപ്പോൾ ഇക്രാമൻ എന്നുള്ളതാണ് അവിടെ എന്താണ് ഏറ്റവും നല്ലത്. അടുത്തത് സുർത്തുൽ ഖബറ ഷെരീഫ റസൂലുള്ളാഹിൻ്റെ ഖബറ് സന്ദർശിച്ചു, ഹുബ്ബല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാരണത്താൽ. അവിടെ ബ്രാക്കറ്റുള്ളത് റഗ്ബതൻ ആഗ്രഹം എന്നുണ്ട്, ഹുബ്ബൻ സ്നേഹം കാരണത്താൽ എന്നുണ്ട്, ഹുബ്ബിൻ അവിടെ ഹുബ്ബൻ എന്നുണ്ട്, ഹുബ്ബിൻ എന്നുണ്ട്. അവിടെ ഹുബ്ബൻ എന്ന് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഇറാബ്, അതായത് ഈ ഒരു വേർഡിൻ്റെ അവസാനത്തിൽ നൽകേണ്ടത് എന്താണ്, ഫത്തഹാണ്. അപ്പോൾ ഫത്തഹ് മാത്രമേ നൽകാൻ പറ്റുള്ളൂ. കസറുള്ള മസ്റ എന്താകാവൂല, മഫൂലു ലഹു ആയിട്ട് എന്താവൂല വരില്ല. അടുത്തത് സ്വല്ലൈന റക്കായത്തൈനി ഞങ്ങൾ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു, ലില്ലാ അള്ളാഹുവിന് വേണ്ടി. അവിടെ എന്താണ് തഹിയത്തിൻ ശുക്രൻ ഖൗഫൻ എന്നൊക്കെ ഉണ്ട്, അതിൽ ഉത്തരം ശുക്രൻ എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി. തഹിയത്തിൻ എന്നുള്ളത് പറ്റൂല, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവസാനത്തിൽ ഫത്തഹില്ല. ഖൗഫൻ എന്നുള്ളതും പറ്റൂല, കാരണം എന്താ വെച്ചാൽ അള്ളാഹിനെ ഭയപ്പെട്ടതിന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത്, അള്ളാഹിനോട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. യുരീകുമുൽ ബർക്ക അള്ളാഹു തആല എന്താക്കുന്നു, നിങ്ങൾക്ക് മിന്നലിനെ കാണിച്ചു തരുന്നു. അവിടെ യഥാർത്ഥ ഉത്തരം ഖൗഫൻ വ തൊമഅൻ എന്നുള്ളതാണ്. അതായത് അവസാനത്തിൽ ഫത്തഹുള്ള ഖൗഫൻ വ തൊമഅൻ എന്നുള്ളതാണ്. ഖൗഫുൻ വ തൊമഅൻ എന്നും പറ്റൂല, ഖൗഫിൻ വ തൊമഅൻ എന്നും പറ്റൂല. കാരണം എന്താണ് അതിലൊന്നും അവസാനത്തിൽ എന്തില്ല, ഫത്തഹില്ല. രണ്ടോടത്തും ഫത്ത ഉള്ളത് ഖൗഫൻ വ തൊമഅൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തത് യജഅലൂന അസാബിയഹും അവരെ അവരുടെ വിരലുകൾ വെക്കുന്നു, ഫീ ആദാനിഹിം അവരുടെ ചെവിടിൽ, ഹദറ ഹദരി ഹദറുൻ എന്നുണ്ട്. അവിടെ എന്താണ് ഹദറ എന്നുള്ളതാണെന്ത് യഥാർത്ഥ ഉത്തരം, കാരണം അതിൻ്റെ അവസാനത്തിലാണ് ഫത്തഹുള്ളത്. അപ്പോൾ ഹദറൽ മൗത്തി മരണം ഭയപ്പെട്ടത് കാരണത്താൽ. ഹദരി എന്ന് പറ്റൂല, അവസാനത്തിൽ കസറായതുകൊണ്ട്. ഹദറുൻ എന്നും പറ്റൂല, അവസാനത്തിൽ ലൊമ്മായതുകൊണ്ട്. അപ്പോൾ ഇതാണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താ നന്നായിട്ട് എന്താ ലിസാനി എഴുതുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.